സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരത്തിന്റെ ആദ്യ ദിവസമാണ് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂട്ടിയിട്ട് പ്രിൻസിപ്പളും കെ എസ് ടി നേതാവുമായ രത്നകുമാർ സമരത്തിൽ പങ്കെടുത്തുന്ന വാർത്ത വന്നത്. അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് ചിറയൻകീരി സ്കൂളിലേക്ക് സ്ഥലം മാറ്റി. ഇതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ച് സമരം ചെയ്തത്. രാവിലെ 9:00 പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് സമരം ആരംഭിച്ചത്. പിന്നീട് മറ്റു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും സമരത്തിൽ പങ്കുചേർന്നു. രത്നകുമാർ സാറിനെ തിരിച്ചെടുക്കാതെ തങ്ങൾ സ്കൂളിൽ കയറുന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. റിലീവിംഗ് ഓർഡർ കൈപ്പറ്റാൻ രത്നകുമാർ സ്കൂളിലെത്തിയതോടെ കരഞ്ഞുകൊണ്ട് കുട്ടികൾ ചുറ്റും കൂടി. സമരം ഉപേക്ഷിച്ച് ക്ലാസ്സിൽ കയറണമെന്ന അധ്യാപകൻ നിർബന്ധവും കുട്ടികൾ വകവച്ചില്ല. സാറില്ലാത്ത സ്കൂളിൽ തങ്ങളുമില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു കുട്ടികൾ. റിലീവിംഗ് ഓർഡറുമായി രത്നകുമാർ പുറത്തിറങ്ങിയപ്പോൾ അവർ ഒരേ സ്വരത്തിൽ തങ്ങളുടെ പ്രിയ അധ്യാപകനോട് അഭ്യർത്ഥിച്ചു. നടപടി കഴിഞ്ഞ് ആദ്യമൊക്കെ സമരത്തിൽ നിന്ന് വിട്ടുവന്ന അധ്യാപകന്മാരും പിന്നീട് കുട്ടികൾക്കൊപ്പം ചേർന്നു. എസ് എഫ് ഐ, കെ എസ് ടി പ്രവർത്തകരും സ്കൂൾ പി ടി എയും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ഇതിനിടെ സമരം പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഹയർ സെക്കൻഡറി വകുപ്പ് അധികൃതരും സ്കൂളിലെത്തി. സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി പ്രിൻസിപ്പലിന്റെ ചാർജ് സമരത്തിൽ പങ്കെടുക്കാത്ത അധ്യാപകർ കൈമാറിയിരുന്നതായി രത്നകുമാർ പറഞ്ഞു. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലെ ചിലർ ഇടപെട്ടാണ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതെന്ന് കെ എസ് ടി ആരോപിച്ചു. ഇന്ത്യ വിഷൻ തിരുവനന്തപുരം.